ഹായ് ഓൾ. നമ്മൾ വേവ്സിൽ പഠിച്ച സ്റ്റാൻഡിംഗ് വേവും അതുപോലെ തന്നെ ട്രാൻസ്ഫേഴ്സ് വേവിൻ്റെ റിഫ്ലക്ഷനും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. നമ്മളൊപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിഖിലേട്ടനുണ്ട്, സൈലത്തിൻ്റെ ക്രിയേറ്റീവ് ടീമിൽ ഒരാളാണ്. നമ്മൾ പഠിച്ചതാണ് സ്ട്രിങ്ങിൽ എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഡിസ്റ്റർബൻസ് ഇങ്ങനെ ട്രാവൽ ചെയ്യും. അതൊരു റിജിഡ് സർഫസിൽ തട്ടുകയാണെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒരു 180 ഫേസ് ചേഞ്ച് ഉണ്ടാവും. സോ അവിടെ ആ സ്ട്രിങ് ഹോൾഡ് ചെയ്തിരിക്കുന്ന വളരെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഹാൻഡിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഒരു 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് മീൻസ് ക്രസ്റ്റ് ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിൽ ട്രഫ് ആയിട്ടാണ് അത് തിരിച്ചു വരാം. സീ, സോ നമ്മളൊരു പൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ, സോ യു ക്യാൻ സീ ദാറ്റ് അത് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ പോകുന്ന ഹിറ്റ് ചെയ്യുന്നത് ക്രസ്റ്റ് ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ അത് ട്രഫ് ആയിട്ടാണ് വരുന്നത്. ഒന്നുകൂടി നോക്കാം, കണ്ടോ? അത് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് ക്രസ്റ്റ് ആയിട്ടാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചാണ് 180 ഫേസ് ചേഞ്ച് ഉണ്ടാവുന്നുള്ളത്. സോ അത് നമുക്ക് പ്രാക്ടിക്കലി ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഫ്രീക്വൻസി ഫിക്സ് ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂസ്ലി ഞാനിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഡിസ്റ്റർബൻസ് ഈ സ്ട്രിങ്ങിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഈ ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡിംഗ് വേവ് ഉണ്ടാവും. അപ്പോൾ ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആ ഒരു ഫ്രീക്വൻസി ഫിക്സ് ചെയ്ത് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഫണ്ടമെൻറ്റൽ മോഡിൽ വൈബ്രേറ്റ് ചെയ്യും. നിങ്ങൾ ഫണ്ടമെൻറ്റൽ മോഡിൻ്റെ ആ ഡയഗ്രമൊക്കെ നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും. സീ, സോ കണ്ടിന്യൂസ്ലി വേവ് രണ്ട് ഡയറക്ഷനിലേക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നു. സ്റ്റാൻഡിംഗ് വേവിൻ്റെ ഫണ്ടമെൻറ്റൽ ഹാർമോണിക് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ദെൻ ഇപ്പോൾ ഇതിന് ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ഒരു ഫ്രീക്വൻസിയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. ആ ഫ്രീക്വൻസി ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ വൈബ്രേഷൻ സെക്കൻഡ് ഹാർമോണിക്കിലേക്കാവും. സെക്കൻഡ് ഹാർമോണിക്കിലേക്കാവുമ്പോൾ ഈ ലെങ്ത്തിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു ഒരു വൈബ്രേറ്റ് ചെയ്യാത്ത ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ലാത്തൊരു പോർഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്ക് നോക്കാം. സോ ഇഫ് ഐ ഡബിൾ ദ ഫ്രീക്വൻസി, സീ ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി, ഞാൻ ആദ്യം കൊടുത്ത ഫ്രീക്വൻസിയിൽ ഡബിൾ ഫ്രീക്വൻസിയിലാണ് ഇപ്പോൾ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് മിഡിൽ പോർഷനിലൊരു നോഡ് കാണാം, രണ്ട് ആൻറ്റി നോഡും കാണാം. ആൻഡ് ദിസ് വൈബ്രേറ്റിംഗ് മോഡ് ഈസ് കോൾഡ് സെക്കൻഡ് ഹാർമോണിക്. ഇനി ഇതിൽ നമുക്ക് തേർഡ് ഹാർമോണിക്കും ക്രിയേറ്റ് ചെയ്യാം. തേർഡ് ഹാർമോണിക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം വൈബ്രേറ്റ് ചെയ്ത ഫ്രീക്വൻസിയുടെ 3 times ഫ്രീക്വൻസിൽ വേണം സ്ട്രിങ്ങിലൂടെ വേവ്സ് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഞാൻ 3 times ഫ്രീക്വൻസിൽ വേണം ഹാൻഡ് എൻ്റെ ഹാൻഡ് ഷെയ്ക്ക് ചെയ്യാൻ. അതിനനുസരിച്ചാണ് ഇതിൽ തേർഡ് വൈബ്രേറ്റിംഗ് മോഡ്, തേർഡ് ഹാർമോണിക് ഉണ്ടാവും. അപ്പോൾ അവിടെ രണ്ട് നോഡുകൾ ഉണ്ടാവും ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിൻ്റെ ഇടയിൽ. ഈ രണ്ടറ്റവും രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്, അത് ഓൾറെഡി നോഡാണ്. അത് കൂടാതെ ഈ സ്ട്രിങ്ങിൻ്റെ മുകളിൽ രണ്ട് നോഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്ക് നോക്കാം. സോ ഇപ്പം നിങ്ങൾക്ക് തേർഡ് ഹാർമോണിക് കാണാം. രണ്ട് നോഡുകൾ അതിൻ്റെ ഇടയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. രണ്ട് നോഡുകൾ സ്ട്രിങ്ങിൻ്റെ ഇടയിലുണ്ട്. പിന്നെ ഈ രണ്ടറ്റവും ഓൾറെഡി നോഡുകളാണ്. സോ മൊത്തം ഇവിടെ സെൻറ്ററിലുള്ള രണ്ട് നോഡ്സും ആ രണ്ടറ്റത്തുള്ള നോഡ്സും, അങ്ങനെ 4 nodes മൂന്ന് ആൻറ്റി നോഡുകളും ഉണ്ടാവുന്നുണ്ട്. സോ 4 nodes മൂന്ന് ആൻറ്റി നോഡുകളും ആൻഡ് ദിസ് വൈബ്രേറ്റിംഗ് മോഡ് ഇസ് തേർഡ് ഹാർമോണി. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആദ്യത്തെ ഫ്രീക്വൻസിയുടെ 4 times ഫ്രീക്വൻസി കൊടുക്കുകയാണെങ്കിൽ, സ്ട്രിങ്ങിൽ കൊടുക്കുകയാണെങ്കിൽ, നമുക്ക് നെക്സ്റ്റ് വൈബ്രേറ്റിംഗ് മോഡായ 4th ഹാർമോണിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എത്രത്തോളം സക്സസ്ഫുൾ ആകും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം 4th ഹാർമോണിക്ക്. അല്ലേ, 4th ഹാർമോണി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ശരിക്കും നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് 4 times ഫ്രീക്വൻസി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 4th ഹാർമോണിക്കും ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ പേപ്പറിൽ വരച്ച് എഴുതി പഠിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നോഡിൻ്റെ കൗണ്ട്, ആൻറ്റി നോഡിൻ്റെ കൗണ്ട്, ഹാർമോണിക് സീരീസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. സോ നമുക്കത് പ്രാക്ടിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാനും കൂടെ സാധിക്കും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഫിസിക്സ്.